ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡിലീഷ്യസ് ക്യുസീൻസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വാട്ടർമെലൺ പോപ്സിക്കിൾസ് ആണ്. വലിയവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരൈറ്റാണിത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോപ്സിക്കിൾസ് ആണ് കേട്ടോ. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു വാട്ടർമെലൺ പോപ്സിക്കിൾസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് വാട്ടർമെലൺ ജ്യൂസാണ്. കുരുവൊക്കെ ഫുള്ള് കളഞ്ഞിട്ട് നമുക്ക് 2 കപ്പ് വാട്ടർമെലൺ ജ്യൂസാണ് വേണ്ടത്. വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, വെറുതെ അടിച്ചെടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കോൺഫ്ലവറാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് എടുത്തേക്കുന്നത്. അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വാട്ടർമെലൺ ജ്യൂസ് ഇല്ലേ, അത് നമ്മൾ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 കപ്പ് വാട്ടർമെലൻ്റെ ജ്യൂസാണ് എടുത്തേക്കുന്നത്. കുരുവൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ ഇത് അടിച്ചെടുക്കാനായിട്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 കപ്പ് പഞ്ചസാരയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കോൺഫ്ലവറിൻ്റെ മിക്സ് ഇല്ലേ, അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇനി അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഈ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ച ശേഷം നന്നായിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ 2 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് ഞാനിതിലേക്ക് നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി 1 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ചൂടാറിയ ശേഷം വേണം നമ്മളിത് ഐസ്ക്രീം മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ചൂടാറിയ ശേഷം ഞാൻ ഐസ്ക്രീം മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം മുകളിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സാധാരണ നമ്മുടെ ഐസ് ക്യൂബ് ട്രേ ഇല്ലേ, അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് കൊടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സോ അങ്ങനത്തെ ഗ്ലാസ്സെല്ലാം ഒഴിച്ചിട്ട് ഇതേപോലെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് ഈ ഒരു ഐസ്ക്രീം മോൾഡ് ഫോയിൽ പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എല്ലാ ഐസ്ക്രീം മോൾഡ്സും ഇതേപോലെ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത ശേഷം ഞാൻ ഒന്ന് നടുക്കിലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്സ് വെച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അതുകൂടാണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് വാട്ടർമെലൻ. പിന്നെ നമുക്ക് കോൺഫ്ലവർ ആയാലും എല്ലാവർക്കും കിട്ടാനൊന്നും ബുദ്ധിമുട്ടുള്ള ഒന്നല്ല, എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു ഐസ്ക്രീം മോൾഡ് ഫ്രീസറിൽ 8 മണിക്കൂർ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 8 മണിക്കൂർ അല്ലെങ്കിൽ ഓവർ നൈറ്റ് വെക്കുക കേട്ടോ. ഇനി എന്നിട്ട് നമുക്ക് ഈ 8 മണിക്കൂറിന് ശേഷം ഇത് റെഡി ആയെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ ഐസ്ക്രീമിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഞാൻ വെള്ളത്തിലേക്ക് ഒന്ന് മുക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ചെറിയ ചൂടുവെള്ളത്തിലൊന്നും അല്ല കേട്ടോ, നമ്മുടെ സാധാ വെള്ളത്തിലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബിൻ്റെ തൊട്ട് അതൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതിന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാ ഇനി ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.